ഹലോ ഫ്രണ്ട്സ്, കേരളകാസിന്റെ മറ്റു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ അടുത്തുള്ള ബ്രോസ്കാസിലാണ്. നമ്മൾ ഇതിനു മുമ്പ് ഇവരെ പൊന്നാനി ഭാഗത്തുള്ള ഷോറൂമിൽ ഒന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒത്തിരി അധികം നല്ല നല്ല വാഹനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇവരെ പുതിയ ഷോറൂമിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മളെ ഷോറൂമിൻ്റെ മൊത്തത്തിലുള്ള റിവ്യൂ എല്ലാം മറിച്ച് ഇവിടുത്തെ നമ്മളോട് എപ്പോഴും ആവശ്യപ്പെടുന്ന കുറച്ച് കാറുകൾ, ഒരു മൂന്നാല് വാഹനങ്ങൾ നമ്മളിന്ന് എടുത്ത് വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഇവിടെയുള്ള കുറച്ചധികം വാഹനങ്ങൾ കിടക്കുന്നുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു പക്ഷേ ആവശ്യപ്പെടുന്ന സമയം നമ്മളേക്കത് വിറ്റ് പോകാറുണ്ട്. അപ്പോൾ പിന്നെ വേറെ വാഹനങ്ങൾ വരെ കയ്യിലുണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവരോട് ബാക്കി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണ തെറ്റാൻ എടുക്കാവുന്നതാണ്? അപ്പോൾ നമുക്ക് ഈ ഷോറൂം എവിടെയാണ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഇവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അതിൻ്റെ ഓണേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ കേരളകാസിലേക്ക് സ്വാഗതം. നമുക്കിപ്പോൾ ഈ ഇങ്ങോട്ട് വരുന്ന പുതിയൊരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളുടെ പഴയ ഷോറൂമിന്റെ നമ്മൾ ലൊക്കേഷൻ അടക്കം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പുതിയ ഷോറൂമിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു കൊടുക്കോ. ഇത് ഗുരുവായൂരാണ്. ഗുരുവായൂര് മമ്മിയൂര് LF കോളേജ്, ലിറ്റിൽ പവർ കോളേജിന്റെ അടുത്താണ് നമ്മുടെ സ്ഥാപനം. സ്ഥാപനം ഒരു രാജ പെട്രോൾ പമ്പ് ഉണ്ട് അതിന്റെ തൊട്ടടുത്ത്. രാജ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്ത്. ഇപ്പൊ മറ്റു ഷോറൂമിൽ നമ്മൾ പുതിയതായിട്ട് ഇപ്പൊ തുടങ്ങിയാറുണ്ട്. ഇവിടെ എന്താണ് വേറെ എന്തെങ്കിലും ഡിഫറൻസ് എന്തെങ്കിലും? ഇവിടെ ഇപ്പൊ നമ്മൾ നല്ല വണ്ടികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ പ്ലേസിലുള്ള വണ്ടികൾ ഉണ്ടാവില്ല, ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം. ചെയ്യാൻ പോകുന്ന നാല് വണ്ടികളും അങ്ങനെ തന്നെയാണോ? അപ്പോ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഇവിടെ ഒത്തിരി അധികം വാഹനങ്ങളും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഇതിനു മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോസ് കാര്യങ്ങളും ഞാൻ ഇതിന്റെ കാർഡ്സിലും എന്റെ സ്ക്രീനകത്ത് ഉൾപ്പെടുത്താം. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ എല്ലാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് വാഹനങ്ങളും നമ്മൾ കാണുള്ളൂ. കൂടാതെ ഈ ഷോറൂം മൊത്തത്തിൽ ഞാൻ ഇങ്ങോട്ടുള്ള വഴിയും കാര്യങ്ങളും എങ്ങനെയാണെന്ന് ജസ്റ്റ് നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഇപ്പൊ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് ഫ്രണ്ട്സ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന 2016 മോഡൽ മാരുതി സുസുക്കി ബെലാനോ സീറ്റ ഓപ്ഷൻ വാഹനം. ഈ വാഹനത്തിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും ഒരു സിംഗിൾ ആർ സി സിംഗിൾ യൂസ് വാഹനമാണ്. അതിൻ്റെതായ ഒരു വൃത്തി മൊത്തത്തിൽ നമുക്ക് വാഹനത്തിൽ നോക്കിയിട്ട് കാണുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ പേപ്പർ ഭാഗം നോക്കുകയാണെങ്കിൽ 2016 മോഡൽ തന്നെയാണ്. 16 തന്നെയാണ് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റും ഡെലിവറി ഡേറ്റും കാര്യങ്ങളും കിടക്കുന്നത്. വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ഭാഗം നോക്കുകയാണെങ്കിൽ പുതിയ ഇൻഷുറൻസ് ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു 500,000 മുകളിൽ വാഹനത്തിന് ലോണും കിട്ടുന്നതായിരിക്കും. വാഹനത്തിൻ്റെ ഈ ഒരു വശം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാലും കാലപ്പഴക്കത്തിൻ്റെതായ ലെവലിൽ ചെറിയ ഒന്ന് രണ്ട് പരിക്കുകൾ നമുക്ക് അവിടെ ഇവിടെയും ചെറുതായിട്ട് കാണാം. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ റൈറ്റ് സൈഡ് കണ്ട അതേ ഒരു വൃത്തി തന്നെ കാണുന്നുണ്ട്. പെയിൻറ്റിൻ്റെ ഭാഗത്ത് നെഗറ്റീവോ അല്ലെങ്കിൽ പാച്ചോ തരുമ്പോൾ അങ്ങനത്തെ കേസുകളൊന്നും തന്നെ നമുക്ക് എടുത്ത് പറയാനില്ല. പിന്നെ വാഹനം അത്യാവശ്യം നല്ലൊരു വെയിലത്ത് കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇതിൽ കാണുന്നത്. ചെറിയ ലെവലിലെ പൊടികളുണ്ട്, ഒന്ന് ക്ലീൻ ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ലൊരു വൃത്തി നമുക്കത്. വാഹനത്തിൻ്റെ പുറകുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ ബാഡ്ജിങ്ങുകളും കാര്യങ്ങളും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ടെയിലാകുമ്പോൾക്ക് പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. അതുപോലെ തന്നെ പുറകിലെ വശങ്ങളിൽ ഒന്നും തന്നെ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ യാതൊരുത്തുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വാഹനത്തിന് കറക്റ്റായിട്ടുള്ള സർവീസ് ഹിസ്റ്ററി കാര്യങ്ങൾ എല്ലാം. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ നമ്മൾ പുറത്ത് വിശേഷങ്ങളുണ്ട്. നമ്മളിനി വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ വാഹനം ഒരു സീറ്റ ഓപ്ഷൻ വാഹനം ആയതുകൊണ്ട് തന്നെ ഈ വാഹനത്തിലേക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, AC, ഫോർ ഡോർ പവർ വിൻഡോസ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള നെഗറ്റീവും നമുക്ക് പറയാൻ സാധിക്കില്ല. ഒന്നാമതൊരു സിംഗിൾ ആർ സി സിംഗിൾ യൂസ് വാഹനമായിട്ട് അതിൻ്റെതായ ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡാഷ്ബോർഡിലും തന്നെ യാതൊരു വിധത്തിലുള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും തന്നെ ഇത്രയും വർഷം പഴക്കം ചെന്നെങ്കിലും കയറിയിട്ടില്ല. നല്ലൊരു ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത്. സ്റ്റിയറിംഗിലാണെങ്കിൽ തന്നെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം സ്വിച്ചൊക്കെ പ്രോപ്പറായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള നെഗറ്റീവ് നമുക്ക് ആ ഒരു സൈഡിലും പറയാൻ സാധിക്കില്ല. ഈ വാഹനത്തിൻ്റെ സീറ്റ് ഓവറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് കണ്ടീഷനിലിരിക്കുന്ന സീറ്റാണ്. ഇത്രയും കാലം അവർ യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെതായ ലെവലിൽ ചെറിയൊരു മങ്ങലുകൾ സീറ്റ് ഓവറിന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ കീറലോ പിന്നലോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. വാഹനത്തിൻ്റെ പുറകുവശത്തിൽ തന്നെ സീറ്റ് ഓവർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിലെ സീറ്റ് ഓവറിൻ്റെ അതൊരു ക്വാളിറ്റി തന്നെ അടിക്കുന്നത്. കാര്യമായ നെഗറ്റീവുള്ള കുഷനോ പ്രോബ്ലമോ കാര്യങ്ങളോ ഒന്നും തന്നെ സീറ്റ് ഓവറിൽ സംഭവിച്ചിട്ടില്ല.
വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. സ്റ്റെപ്പി ടയർ നോക്കുകയാണെങ്കിൽ ഒരു പുതിയ ടയറാണ് കിടക്കുന്നത്, അവരങ്ങനെ കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഈ വാഹനത്തിൻ്റെ റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത്. യാതൊരു തരത്തിലെ നെഗറ്റീവ് ഒന്നും തന്നെ പറയാൻ സാധിക്കില്ല. ഒന്നാമത് എ സി ഇട്ട് അവർ യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു വൃത്തി മൊത്തത്തിൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ റൂഫിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ ഡോർ പാഡുകൾ നോക്കുകയാണെങ്കിൽ തന്നെ നാല് ഡോർ പാഡും ഒരേപോലെ നല്ലൊരു ക്വാളിറ്റിയിൽ ഇരിക്കുന്ന ഡോർ പാഡാണ്. യാതൊരു തരത്തിലെ നെഗറ്റീവുകളും നമുക്ക് ഡോർ പാഡിൻ്റെ സൈഡിൽ പറയാൻ സാധിക്കില്ല. മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ചുകളാണെങ്കിലും പവർ വിൻഡോസിൻ്റെ സ്വിച്ചാണെങ്കിലും എല്ലാം പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ എ സി കാര്യങ്ങൾ, ഇതിൻ്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. വാഹനം കണ്ടു, വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഒത്തിരിയധികം വലിച്ചിലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അത്യാവശ്യം നല്ലൊരു വൃത്തിയിൽ തന്നെയാണ് നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും ഒക്കെ ഫീൽ ചെയ്യുന്നത്. ഒന്നാമത് നമ്മൾ ഈ വാഹനം ഒരു സിംഗിൾ ആർസ് സിംഗിൾ യൂസ് വാഹനമായിട്ട് അതിൻ്റെ ഒരു വൃത്തിയുണ്ട്. വണ്ടി ഡ്രൈവ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇതേ ഒരു ക്വാളിറ്റി തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ ഏകദേശം 83155 കിലോമീറ്റർ ഓടിയുള്ള മീറ്റർ റീഡിംഗ് കാണിച്ചിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ജെന്വിൻ കിലോമീറ്റർ തന്നെയാണ്. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. നമുക്ക് വാഹനം ഓടിച്ച ടൈമിലാണ് ലേസിൻ്റെ ഭാഗത്തൊന്നും യാതൊരു തന്നെ നെഗറ്റീവും പറയാൻ സാധിക്കുന്നില്ല. അത്യാവശ്യം വണ്ടി നല്ലൊരു വെയിലത്താണ് കടന്നിരുന്നത്. ഇപ്പോഴും തന്നെ വളരെ പെട്ടെന്ന് തന്നെ നല്ല കൂളായിട്ട് തന്നെ നമുക്ക് എസിയുടെ ഭാഗത്തു നിന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ടയർ കണ്ടീഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നാല് ടയറും ഏകദേശം ഒരു 10-75% മുകളിൽ വരുന്ന അപ്പോളോൻ്റെ നാല് നല്ല ടയർ കിടക്കുന്നുണ്ട്. സ്റ്റെപ്പിന് ടയർ നിങ്ങൾ കണ്ടല്ലോ, അധികം യൂസ് ചെയ്യാത്ത പുതിയൊരു ടയർ തന്നെയാണ് സ്റ്റെപ്പിനായിട്ടും കിടക്കുന്നത്. വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെയധികം വൃത്തിയിലിരിക്കുന്ന ഒരു എഞ്ചിൻ റൂം തന്നെയാണ്. യാതൊരു തരത്തിലെ പേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ എവിടെയും പൊട്ടിയിട്ടില്ല. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കണമല്ലോ, യാതൊരു തരത്തിലുള്ള ഓയിലിക്കോ ഡീസലിനോ വളോ ഒന്നും തന്നെ നമുക്ക് കാണുന്നില്ല. നല്ലൊരു ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു എഞ്ചിൻ ഭാഗം തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ വണ്ടിയുടെ നല്ല വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ. വണ്ടിയിൽ നമുക്ക് അങ്ങനെ നെഗറ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലെ നെഗറ്റീവും പറയാൻ സാധിക്കില്ല. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത്. എന്നാലും ചെറുതായിട്ട് അവർ യൂസ് ചെയ്യുന്നതിലോ അല്ല ചെറിയ ഒന്ന് രണ്ട് ഉള്ളൂ, അതൊന്നിപ്പോൾ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് കൂട്ടാൻ സാധിക്കില്ല. ഈ വാഹനത്തിൻ്റെ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ്മെൻറ്റ് വന്നിട്ടില്ല. ഈ വാഹനത്തിന് അവർ ചോദിക്കുന്ന വില 565,000 രൂപ ചോദിക്കുന്നുണ്ട്. പക്ഷേ 565 ചോദിക്കുന്നുണ്ടെങ്കിലും പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ. അത് എത്രമാത്രം കുറയും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും കൂടുതലായിട്ടെങ്കിലും ഫോട്ടോസോ ബൈ ചാൻസ് നിങ്ങളുടെ വല്ല വാഹനമായിട്ട് ഇവർക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് അറിയാനും ഇവരായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇതുപോലെ തന്നെ വേറെയും ബെലാനോളും മറ്റു കാറുകളും വലിയ വണ്ടികളൊക്കെ ഒത്തിരി അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്ത ഇതുപോലത്തെ വാഹനങ്ങളുടെ ഒക്കെ ഡീറ്റെയിൽസ് അവർ ഒരുപക്ഷെ വാട്സപ്പാണ് ചെയ്ത് തന്നിരിക്കും. വണ്ടിയുടെ വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ. അപ്പോൾ നമ്മളിതിൽ ഒരു മൂന്നാല് വണ്ടി എടുത്ത് ചെയ്യുന്നുള്ളൂ. ഇതിന് നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം, എന്തെങ്കിലും ഗ്യാരണ്ടിയോ കാര്യങ്ങളോ ഈ ഇത്രയും ലോ കിലോമീറ്ററിലാവുന്ന എന്താ അവർ കൊടുക്കുന്നില്ല നമുക്ക് ചോദിക്കാം. നമുക്ക് ഈ വാഹനങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കണ്ടു, ഞാൻ ഇപ്പോൾ നോക്കിയതെല്ലാം നല്ല തരത്തിൽ, യാതൊരു തരത്തിലും നെഗറ്റീവ് എനിക്ക് പറയാൻ സാധിച്ചില്ല ഓടിച്ചപ്പോഴാണെങ്കിലും. പ്രത്യേകിച്ച് ഈ റോഡിലൂടെ ഓടിച്ചപ്പോഴും നമുക്ക് യാതൊരു നെഗറ്റീവ് ഫീൽ ചെയ്തില്ല. എന്താണ് ഇതിന് നിങ്ങൾ പറയാൻ സാധിക്കുന്നത്? ഞങ്ങൾ വണ്ടികൾ ആക്സിഡൻറ്റ് ഹിസ്റ്ററി തീരെ ഉണ്ടാവില്ല. ഓക്കെ, ലോ കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ, പിന്നെ റോഡ് ഞങ്ങളിതിപ്പോൾ ലേശം മോശമായിട്ടുണ്ട്. അതിൽ ഓടിച്ച് കഴിഞ്ഞാൽ തന്നെ വണ്ടിയുടെ എല്ലാ സൗണ്ടുകളും അറിയാം. ഫ്ലഡോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? ഫ്ലഡിൻ്റെ കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഫുൾ ഗ്യാരണ്ടി, കറാറിൽ കറക്റ്റ് എഴുതിയിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് കൊടുക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ കേട്ടല്ലോ. കാരണം ഞാൻ നോക്കിയിട്ടും തന്നെ നല്ല ക്വാളിറ്റിയിലുള്ളത്, യാതൊരു തരം നെഗറ്റീവ് നമുക്ക് പറയാൻ സാധിച്ചില്ല. നിങ്ങൾ മറ്റ് വീഡിയോസൊക്കെ കണ്ടറിയാം, നമ്മൾ ഒരുവിധം എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് കാണിക്കാറുണ്ട്. ഇവിടെ അങ്ങനത്തെ ഒരു ഇത് കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ആ ഒരു കാര്യം വീഡിയോയിൽ ഉൾപ്പെടുത്താതെ തരുന്നത്. അതിൻ്റെതായ ഗ്യാരണ്ടി ഇവരെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഈ വാഹനങ്ങൾ വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ വാഹനങ്ങൾ ഇവരെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇവരുടെ ഒരു കോൺടാക്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഇതേ വാഹനം അല്ലെങ്കിൽ ഇതുപോലത്തെ മറ്റു വാഹനങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളും അവർ തരുന്നതായിരിക്കും. കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഷോറൂമിൽ കാര്യങ്ങൾ വിസിറ്റ് ചെയ്താൽ ഒത്തിരിയധികം വാഹനങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ട് തന്നെ വാഹനങ്ങൾ എടുക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.